ജിലു അഭിജിത്ത് മിറർ ലാംഗ്വേജിലൂടെ മലയാളത്തിലേക്ക് ഒരു വലിയ പുരസ്കാരം എത്തുന്നു. ഒരു തൃശ്ശൂർക്കാരി മിറർ ലാംഗ്വേജിലൂടെ, അതായത് മലയാള ഭാഷയെ തിരിച്ചെഴുതി, ഒരു വ്യത്യസ്തമാകുന്നു, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് സ്ഥാനം പിടിക്കുന്നു ഈ തൃശ്ശൂർക്കാരി. ജിലു അഭിജിത്തിന് സ്വാഗതം ലോഗിൻ കേരളയ്ക്ക്. എങ്ങനെയായിരുന്നു ഈ റൈറ്റിംഗിലേക്ക് വന്നത്? അല്ലെങ്കിൽ രാമായണത്തിലെ ഒരു വലിയ ഭാഗം, സുന്ദരകണ്ഠം പോലുള്ള വലിയ ഭാഗം, എങ്ങനെയായിരുന്നു ഈ തിരിച്ചെഴുതാനുണ്ടായ ഒരു പ്രചോദനം എന്ന് പറയാൻ പറ്റും? ഞാൻ ഇത് എഴുതാൻ തുടങ്ങിയിട്ട് ഒരു 12 വയസ്സ് മുതലേക്ക് ഇത് എഴുതുന്നതാണ്. അതായത് നമ്മള് എല്ലാവരും റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ എഴുതുക, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എഴുതാറ്. ഇതിപ്പോ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ഞാനൊരു ആഫ്റ്റർ ഒരു എനിക്ക് എഴുതാൻ കഴിയുമ്പോൾ ഒരു 7 വർഷം മുമ്പൊക്കെ തന്നെ ഞാനിത് കണ്ടിന്യൂസ്ലി എഴുതുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് ഇതിനിങ്ങനെ റെക്കോർഡ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോഴാണ്. അപ്പൊ നമ്മള് IBR-ൽ അപ്ലിക്കേഷൻ വെച്ചു. അപ്പോ അവരെന്ത് ചെയ്തു, അവരത് ആ ഓക്കെ അപ്രൂവലാണ്, എന്താണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് തോന്നിയത് നമ്മളൊക്കെ സുജിത് രാമചന്ദ്രൻ അച്ഛന്റെ രാമായണം തന്നെ എഴുതാം, അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയാണ് അത് രാമായണം തന്നെ എഴുതാൻ തോന്നിയത്. എത്ര വർഷം കൊണ്ടാണ് ഈ ഒരു പ്രാക്ടീസ്? ഒരു നിരന്തരം പ്രാക്ടീസ് വേണ്ടി ഒന്ന് കാണുമല്ലോ. അതായത് സാധാരണ നിരന്തരം പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു 12-13 വയസ്സിൽ തന്നെ ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞാൻ അന്നൊരു രസത്തിലാണ് എഴുതണ്ടായിരുന്നത്, വിദ്യ പേപ്പറിലൊക്കെ എഴുതി പോകുന്നു മാത്രം. ഇന്നാണ് നമ്മളൊരു ബുക്കായിട്ട് എഴുതിയത് ഞാൻ ഇപ്പോഴാണ്. ആദ്യം എങ്ങനെയായിരുന്നു ശ്രമം? ഒരു ഡയറി എഴുത്തായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, അതെങ്ങനെയായിരുന്നു ആ അനുഭവം? അതൊക്കെ എഴുതും. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രസത്തിന് പണ്ടൊക്കെ ഡയറി എഴുതുന്ന ശീലമുള്ളത് കൊണ്ട് അമ്മയൊക്കെ വായിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തട്ടിരിച്ചെഴുതി, വേറെ ആരും വായിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു രസത്തിൽ എഴുതി തുടങ്ങിയതാണ് ഇത്. പിന്നെ നമ്മളത് അങ്ങനെ തന്നെ എല്ലാവരും, അല്ലാതെ എനിക്ക് എഴുതാൻ പറഞ്ഞ മലയാളാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എന്താ ഒരേപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഒരക്ഷരങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ടില്ല. ഞാൻ എഴുതിപ്പോഴും മലയാളവും ഇംഗ്ലീഷും എഴുതാറുണ്ടോ അതോ മലയാളം മാത്രമേ? എങ്ങനെയാണ് മലയാളം ഇംഗ്ലീഷും എഴുതാറുണ്ട്? ഇപ്പൊ മലയാളത്തിലാണ് കഴിഞ്ഞിട്ട് വേണം. ജിലുവിന്റെ ഈ കഴിവ് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് എത്തി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ആപ്ലിക്കേഷൻ പോയത് ഇതെങ്ങനെയായിരുന്നു, അതിന്റെ ഒരു തുടക്കം? അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞപ്പോ അവരുടെ മെയിൽ വന്നു, ഓക്കെ നിങ്ങൾ എഴുതു എന്ന് പറഞ്ഞിട്ട് 1 വീക്കിന്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് 1 വീക്കിന്റെ ഉള്ളിലാണ് 196 pages എഴുതിയത്. അങ്ങനെയായിരുന്നു തുടക്കം. ഇനി ഇത് എത്ര ലിറ്റർ വേണമെന്നോ എത്ര പേജിൽ എഴുതി കൊടുക്കണമെന്നോ അങ്ങനെയുള്ള ലിമിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഇത്ര പേജസ് എഴുതണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കഴിഞ്ഞാൽ ഇതൊക്കെ ഇനിയും എഴുതായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ ഡേയ്സിൽ തന്നെ 1 വീക്കിന്റെ ഉള്ളില് അത് സബ്മിറ്റ് ചെയ്യുമെന്ന് മാത്രം. നമുക്ക് ഇനിയും സമയം കിട്ടിക്കഴിഞ്ഞ നമുക്ക് എഴുതാമായിരുന്നു. ഇനി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഒരു ചുവട് വെക്കുന്നെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? അതെ, നമ്മളിപ്പോ IBR-ടെ ടെൻഷൻ ആയിരുന്നു, കാരണം ഇങ്ങനെ റിജക്ട് ചെയ്തു ക്വാളിഫൈഡ് ആവോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോ കയ്യില് കിട്ടിയപ്പോ ഹാപ്പി. ഇനിയിപ്പോ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് എഴുതുന്നുണ്ട്. അത് എന്തായാലും അത്യാവശ്യം രാമായണം ഫുള്ളും എഴുതാനാണ് വിചാരിക്കുന്നത്. ഈ രാമായണം എന്ന ഈ കോൺസെപ്റ്റ് എടുക്കാൻ എന്താണ് പ്രചോദനം? പിന്നിൽ എന്തെങ്കിലും? ഇല്ല, എനിക്ക് കുറച്ച് നമ്മള് രാമായണം വായിക്കാറുണ്ട്. പിന്നെ നമ്മള് അവര് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബുക്കാണ് പ്രിഫർ ചെയ്യണെന്നാണ് ചോദിച്ചത്. അപ്പോ എന്തോ എന്തായാലും ദൈവത്തിന്റേതായ ബുക്ക് തന്നെ ആയിക്കോട്ടെ, രാമായണം ശ്രീരാമന്റെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ഈ സുന്ദരകാന്ഡം എന്ന് പറയുന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി, കാര്യസിദ്ധി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ഒരു ഭാഗം വായിക്കാറുള്ളതെന്ന് കേൾക്കാറുണ്ട്. അങ്ങനെയായിരുന്നോ ഈ സുന്ദരകാന്ഡം ഇഷ്ടപ്പെട്ടു തുടങ്ങി? സുന്ദരകാന്ഡം എന്ന് വെച്ചാൽ നമ്മള് ദൈവത്തിന് നമ്മള് കാര്യങ്ങൾ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് സുന്ദരകാന്ഡം നമ്മൾ ടെമ്പിൾസിലേക്ക് വായിക്കാറ്. നമ്മൾ ശ്രീരാമൻ ടെമ്പിൾ ഞാൻ പ്രയാറുകാരിയാണ്. എന്റെ ശരിക്കുള്ള വീടാണ് പഴയൂര് പെരുന്നൂട് പറഞ്ഞ സ്ഥലത്ത്. എന്റെ ഹസ്ബൻഡ് വീടാണ് പ്രയാർ. അപ്പൊ ഇവിടെ വന്ന ശേഷം വീക്കിലി പോണ ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ സുന്ദരകാന്ഡത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവർക്കും അറിയും ചെയ്യാം. അപ്പൊ സുന്ദരകാന്ഡൊക്കെ വായിക്കാനൊക്കെ കൊടുക്കാറുണ്ട് അവിടെ ടെമ്പിളില്.
അതിനെ കുറിച്ച് എന്തായാലും സുന്ദരകാന്ത് കാരിസ്ഥിയാണ് ദൈവത്തിന്റെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എഴുതിയിട്ടാണ് ബി ബി എ ബിരുദധാരിയായിരുന്നു അല്ലെ? ബി ബി എ ബിരുദധാരിയാണ് അല്ലെ? അതിൽ നിന്ന് വേറിട്ട ഒരു ശൈലിയിലാണ് പിന്നീട് പ്രൊഫഷൻ. ഇത് തന്നെയാണോ, ടീച്ചിങ് ആണല്ലേ പ്രൊഫഷൻ? അതെ, ഞാൻ ചെയ്യാൻ എനിക്ക് കൂടുതൽ അന്ന് ഡിഗ്രി ചെയ്യാനാണ് ഞാൻ ചെയ്തത്. ബി ബി എ ബാച്ചലർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മാരേജ് ആയി. അതിനെങ്കിലും പി എസ് സി ഇപ്പോഴും ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. അതിന്റെ മുമ്പായിട്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഡിഫൻസ് ഡിഗ്രി ഉണ്ടായിരുന്നു സി ആർ പി എഫില്. പിന്നെ അങ്ങനെ പോയില്ല. പിന്നെ എന്തായാലും കേരളത്തിൽ എന്തായാലും പോസ്റ്റ് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചു. അതങ്ങനെ ഇപ്പോഴും പി എസ് സി ചെയ്തോണ്ടേ ഇരിക്കുന്നു. അത് ഈ ഹസ്ബൻഡ് ആയാലും വീട്ടുകാരാണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലെ? വളരെയധികം സപ്പോർട്ടാണ്. കാരണം എന്റെ ഫാമിലി അച്ഛനമ്മ അനിയത്തി അനിയനാണ്. അനിയത്തി ഫാഷൻ ഡിസൈനറാണ് ജീവ. അനിയൻ കേരളവർമ്മയില് ബി എ ഫിലോസഫിയാണ് ജീവൻ. അപ്പോ അവരാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ്. എന്റെ കല്യാണം കഴിച്ചുകൊണ്ട് പ്രിയറാണ് ഹസ്ബൻഡിന്റെ വീടാണെ. ചേട്ടന്റെ ഫാമിലി അല്ലെങ്കിൽ ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. എത്ര വേണമെങ്കിലും എഴുതാം. ഞാൻ കുറച്ചു നേരം എനിക്കായിട്ട് പറയും മതി എഴുത്ത് നിർത്താലോ ഒന്നാലോചിക്കുമേ പറ്റത്തില്ല, അതെന്തായാലും ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ചെയ്യണം എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഫാമിലി. എന്തായാലും രാമായണം പലരും എഴുതിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, പല രീതിയിൽ രാമായണങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ രാമായണത്തെ ഭാഷ മലയാളത്തെ തിരിച്ചെഴുതി ഇങ്ങനെ ഒരു റെക്കോർഡ് നേടുക, ഒരു മലയാളി പെൺകുട്ടി തന്നെ അതിന് ഇതേപോലെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ എത്തുന്നത് എന്ത് തോന്നി? ഈ ഒരു അവസരം ഈ ഇങ്ങനെ ഒരു നേട്ടം വന്നപ്പം നാട്ടിൽ നിന്നൊക്കെ നല്ല അഭിനന്ദനങ്ങളൊക്കെ എത്തിയോ? ഒരുപാട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതൊരിക്കലും ഇങ്ങനെ റെക്കോർഡ് ആവും എന്ന് ഉദ്ദേശിച്ച് എഴുതിയതൊന്നും അല്ല. കാരണം ഞാൻ എഴുതുന്നതാണ്, പക്ഷെ രാമായണം എഴുതിയത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും രാമായണം തന്നെ എഴുതാൻ പറ്റിയും അതേപോലെ ഐബിആറിലെ റെക്കോർഡ് കിട്ടിയതിലും അതായത് രാമായണം എഴുതിയിട്ട് റെക്കോർഡ് കിട്ടിയതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നോട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രയേഴ്സ് ഉണ്ടായിരുന്നു. ഈ ബുള്ളറ്റ് ഭ്രാന്താണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ജിലുവിന്റെ ഇപ്പൊ ഫേസ്ബുക്ക് ഐഡി ഇൻസ്റ്റാ ഐഡി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബുള്ളറ്റ് ചീറിപ്പായുന്ന ഫോട്ടോകളൊക്കെ ഒരുപാട് കാണാം. അപ്പൊ എങ്ങനെയാണ് ഈ റേസിംഗ് കമ്പം കൂടി വന്നത്? ബുള്ളറ്റ് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനാണ് അവിടെ ടെൻത്ത് പഠിക്കുന്നതന്നെ അച്ഛൻ ഓടിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ പറഞ്ഞ അച്ഛന്റെ ഹീറോ ആണ് ഓടിച്ചിട്ടുണ്ട്, ഹീറോ ഹോണ്ടയാണ് ഓടിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ ചേട്ടനും ഞാനേ ബുള്ളറ്റ് എടുക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് വണ്ടി എടുക്കാനുള്ളതും ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ ക്ലാസ്സിൽ പോകുമ്പോഴും ആണെങ്കിലും ഒക്കെ വണ്ടിയാണ് എടുക്കാറ്. ജോലി പ്രൊഫഷൻ ടീച്ചർ ടീച്ചിങ് തന്നെയാണല്ലേ? അതെ, പ്രൊഫഷൻ ഞാൻ ഗസ്റ്റ് ടീച്ചർ ആയിട്ട് പഴഞ്ഞു സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറിയിൽ ഒരു 4 മന്ത് ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ വീട്ടില് ഞാൻ പറഞ്ഞല്ലോ അച്ഛനമ്മ അനിയൻ അനിയത്തിയാണ് ഉള്ളത്. അനിയത്തി ഫാഷൻ ഡിസൈനർ ആണ്. ഈ വരുന്ന അടുത്ത മാസം ഓഗസ്റ്റ് 27 അവിടെ മാരേജ് ആണ്. അനിയൻ കേരളവർമ്മയിൽ ബി എ ഫിലോസഫി പഠിക്കുന്നു, ഇപ്പൊ ഫൈനൽ ഇയർ ആണ്. ജീവൻ എന്ന പേര്. പിന്നെ അച്ഛനമ്മ, അച്ഛൻ അമ്മ ടൈലറിംഗ് ഷോപ്പൊക്കെ ഉള്ളുണ്ട്. അച്ഛൻ ഫിനാൻസ് തന്നെയാണ് വണ്ടിയിലെ. പിന്നെ ഇവിടെ വന്ന് ഹസ്ബൻഡ്, അച്ഛനമ്മ, അനിയൻ എല്ലാരും ഉണ്ട്. മകളാണല്ലേ? ഹായ്. ഹായ് വേറെ. ഹായ്. ആള് അക്ഷരം ആള് എഴുതി തുടങ്ങിയോ? അക്ഷരമൊക്കെ എഴുതാറായോ? ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പൊ എൽ കെ ജി ചേർത്തിട്ടേ ഉള്ളു. അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് മോളൊക്കെ ആ നേരമാർക്ക് തന്നെ എഴുതി പഠിച്ചോ കൂട്ടോ തിരിച്ചൊന്നും എഴുതി പഠിപ്പിക്കല്ലേ. ഇപ്പൊ ആയൊക്കെ അതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതൊക്കെ സ്വന്തമായിട്ട്. എന്താ നമുക്കറിയാലോ എല്ലാവർക്കും ഒരു കഴിവുണ്ടാവും. ആ കഴിവ് നമ്മൾ എന്താന്നുള്ളത് തിരിച്ചറിയണം, അത്രേ ഉള്ളൂ. പിന്നെ മോള് ചെലപ്പോ ഇതിനല്ലായിരിക്കും, തിരിച്ചൊന്നും ആയിരിക്കില്ല. ചെലപ്പോ ഇടത് കൈ കൊണ്ടൊക്കെ ആയിരിക്കും എഴുതിട്ടാവുക മിറർ റൈറ്റിംഗ്. അറിയില്ല ഇത് എങ്ങനെ മോള് ഏത് രീതിയിലായിരിക്കും എഴുതാന്നുള്ളത്. നമ്മൾ ഒന്നിനും ഒന്നിനും പോൾ ചെയ്യുന്നില്ല. ഓരോരുടെ ഇഷ്ടം എന്താണോ, ഓരോരുടെ കഴിവ് എന്താണോ, അത് മാക്സിമം നമ്മളെ ഇൻഫെക്ട് ചെയ്യാം. നമ്മൾ മാക്സിമം അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ രാമായണം പൂർണ്ണമായിട്ടും എഴുതാൻ ഒരു ഒരുക്കമുണ്ടെന്ന് പറയുന്നു. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി എത്ര ദിവസം പിടിച്ചേക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കുണ്ടോ എത്ര ദിവസത്തിനുള്ളിൽ എഴുതി തീർക്കുമെന്ന്? ഇത് പറഞ്ഞാലും ഒരു മാസം വേണ്ടി വരില്ല, 20 ഡേയ്സ് ഒക്കെ മതി.
ഫുള്ളായിട്ട് എഴുതാൻ വേണ്ടി. ഞാൻ ഡെയിലി അന്ന് ഞാനിപ്പോ റെക്കോർഡിന് വേണ്ടിട്ട് എഴുതിയിട്ടായിരുന്നു, ഡെയിലി ഒരു 4-5 hours ഒക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇത് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ കുറെ നേരം നമ്മള് കൈ കണിക്കും എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിലും റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മള് കുറെ നേരം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൈ കണിച്ച് പോണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാലിബർ മഹാഭാരതത്തിൽ അല്ലെങ്കിൽ രാമായണത്തിൽ മാത്രം എടുക്കാനാണോ ഇനി മറ്റെന്തെങ്കിലും ഇതേപോലെ എഴുതാനുള്ള ഒരു ഉദ്ദേശം? ഇല്ല, മാക്സിമം ഞാന് അത്യാവശ്യം നമ്മൾ മിറർ റൈറ്റിംഗ് ചെയ്യാൻ പറ്റണം, എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാത്തിനും എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും രാമായണം എഴുതിയത് കൊണ്ട് എന്തായാലും ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ലാംഗ്വേജും കൂടെ ട്രൈ ചെയ്യാൻ. അപ്പൊ ഇനി വണ്ടി വാഹനപ്രിയയാണെന്ന് പറഞ്ഞു, അപ്പൊ എങ്ങനെയാ ഈ റോഡിലൂടെ ഒക്കെ ചീറിപ്പായുമ്പം ഒരുപാട് ഈ ഒരു പെൺകുട്ടി ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോകുന്നു, അപ്പൊ എന്താണ് നാട്ടുകാരൊക്കെ എന്തെങ്കിലും ഒക്കെ കമന്റ്സ് ഒക്കെ ഇടാറുണ്ടോ? ഞങ്ങള് വീട്ടിന്റെ അവിടെ പഴയൂർ ഭാഗത്തേക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ചും അവർ എല്ലാവരും എന്നെ കണ്ടിട്ടുണ്ട്, എന്റെ വണ്ടി വിളിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആർക്കും അത് പുതിയതായിട്ടൊന്നും തോന്നാറില്ല. ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് വന്ന ആലപ്പാടാണ് ഞാൻ പ്രിപ്പയർ, ആലപ്പാട്. അപ്പൊ അവിടെ എല്ലാവർക്കും ആദ്യമൊക്കെ വണ്ടി എടുക്കുമ്പോ എല്ലാവർക്കും കൗതുകമാകും, എന്തായാലും ബുള്ളറ്റിലൊക്കെ ആണല്ലോ. പക്ഷെ എല്ലാ ചില ആൾക്കാർ 90 mph ഉള്ളവരുണ്ട്, ഇതിന്റെ മോളിൽ നിന്ന് മറ്റേ വീണാലോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഫാമിലി സപ്പോർട്ട് ആണ്. പിന്നെ ഇപ്പൊ ഏത് വണ്ടി എടുത്താലും വീഴും, അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഇനി ഒരു ഗിന്നസ് റെക്കോർഡിന്റെ ഒരു ആവേശയിലോട്ടൊക്കെ ഒരു പക്ഷെ വേണമെങ്കിൽ ശ്രമിച്ചൂടെ, അങ്ങനെ ശ്രമം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കിട്ടോ എന്നൊന്നും അറിയില്ല, ഇതൊക്കെ ഇതൊരു കുഞ്ഞു കഴിവല്ലേ ഉള്ളൂ, മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ ജിലു, എന്തായാലും ഇത്രയും സമയം ലോഗിൻ കേരളക്കൊപ്പം ചെലവഴിച്ചതിൽ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ ഇനിയും ഈ ഒരു ടാലന്റ് മുന്നോട്ട് പോകട്ടെ, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ജിലുവിന് കഴിയട്ടെ, കുടുംബത്തിനും കഴിയട്ടെ, ഒരുപാട് ആശംസകൾ. താങ്ക് യു സോ മച്ച്.